ഗുഡ് മോർണിംഗ് ഗൈസ്. ബാംഗ്ലൂരിൽ തന്നെ അർജുൻ്റെ ഫ്ലാറ്റിലാണ്. പല്ലൊക്കെ തേച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നേ. ഇന്ന് അമ്മൂടെ പുട്ടും കാബൂലി കടലും ഉണ്ടാക്കി. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ കുറച്ച് കഴിച്ചു നോക്കിയായിരുന്നു. ഇന്നെങ്കിൽ നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. അതായത് അമ്മൂടെ നിന്ന് കഴിക്കുന്നു. ഇന്ന് ഞാൻ ലീവാണ്, അപ്പോൾ ഒന്ന് പുറത്ത് പോയിട്ട് വരാം. വൈകിട്ട് നാട്ടിൽ പോകണേ കണ്ടാണ്. അമ്മുണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങളൊന്ന് പോയി ഷോപ്പ് ചെയ്തിട്ട് വരാമെന്ന് വെച്ചു. അർജുൻ ഇവിടെ ഉണ്ട്, അവനൊന്ന് വർക്കാണ്. സോ ബൈ, ഞങ്ങൾ പോയിട്ട് വരട്ടെ. ടാറ്റാ. ഞങ്ങളിപ്പോൾ ടെക്സ്റ്റ് മാർട്ടിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഒരു സ്പിറ്റി യാത്ര ഉണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഞങ്ങളിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ പോയിട്ട് നമുക്ക് ബാക്കി നോക്കാം. ടെക്സ് മാർട്ട് എന്ന് പറയുന്നത് അർജുൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഇച്ചിരി പോയാൽ മതിയുള്ള ദൂരത്തുള്ള ഒരു കടയാണ്. അവിടെ എന്ന് വെച്ചാൽ ഭയങ്കര നമുക്ക് വില കുറവിലായിട്ട് ഭയങ്കര ബ്രാൻഡഡ് ആയിട്ടുള്ള ഡ്രസ്സുകൾ കിട്ടും. ഞങ്ങൾ അവിടെ ഞങ്ങൾ എവിടെ വരുമ്പോ എപ്പോഴും ഇപ്പൊ അവിടെ ഒരു പോക്കുണ്ട് സ്ഥിരമായിട്ട്. ഇന്നിപ്പോ അധികം ഡ്രസ്സ് ഒന്നും വാങ്ങിക്കണില്ലെന്ന് പറഞ്ഞിട്ടാണ് പോണത്. ഞാൻ അവിടെ ചെന്നാൽ അറിയാം. ഇതാണ് നമ്മൾ പോകുന്ന വഴി. വഴിയൊക്കെ കുറച്ച് മോശമാണ്. കാണുന്നുണ്ടോ, ടെക്സ് മാർട്ട് എത്തിയിട്ടുണ്ട്. ഇതാണ് ടെക്സ് മാർട്ട് എന്ന് പറഞ്ഞ കട. ടെക്സ് സ്മാർട്ട് ആണല്ലേ. ഗൈസ്, നമ്മ ഭയങ്കര ഡ്രസ്സ് സെലക്ഷനിലാണുള്ളത്. കുറെ ഡ്രസ്സായി ഇങ്ങനെ മാറി മാറിയിരുന്നു. നമ്മളിപ്പോ രണ്ടു മൂന്നെണ്ണം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് സാധനങ്ങളൊക്കെ. ലൈക്ക് ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ ഉണ്ടാവും, അതിനും വില കുറവ്. ചെറിയ എന്തെങ്കിലും ഫാൾട്ടിയാണെന്ന് തോന്നുന്നു. എന്തുകൊണ്ടങ്ങനെ വില കുറഞ്ഞ് കൊടുക്കുന്നതെന്നൊരു ഐഡിയ ഇല്ല. ഡയറക്റ്റ് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതാണ് തോന്നുന്നു. എന്നുവെച്ചാൽ ഹോൾസെയിലായിട്ട് ഒരു കിട്ടുന്ന അതുകൊണ്ടാണ്. ഒത്തിരി കളക്ഷൻ ഉണ്ട് കേട്ടോ, അതും സൈസും. ഏ അമ്മൻ്റെ പൂ കൊടുത്തിട്ടുണ്ട്. ഒരു പിങ്ക് കോട്ടപ്പ് എടുത്തിട്ടിട്ടുണ്ട്. ഗൈസ്, ഒരു ലോഡ് വാങ്ങിക്കൂട്ടിരിക്കുന്നു. എന്തൊക്കെയാണ് വാങ്ങിയതെന്ന് വെച്ചാൽ എല്ലാം വിൻ്റർ ക്ലോത്ത്സ് ആയിരുന്നു വാങ്ങി. നിങ്ങളെ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ടുള്ള ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ. എത്രയ്ക്ക് വാങ്ങിയെന്നൊന്നും അറിയില്ല. ഇതൊക്കെ അമ്മ ഒറ്റയ്ക്ക് വാങ്ങിക്കൂട്ടിയതാണ്. ഇത് ഫുൾ അമ്മൂൻ്റെയാണ് ഗൈസ്. വലിയ വിലയൊന്നുമില്ല. ഞങ്ങൾ അത്യാവശ്യം കുറേ സാധനങ്ങൾ വാങ്ങി. അപ്പോൾ ഇവിടെ കുറേ 3000 ഉള്ളിൽ വരുന്നുണ്ടാവും. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുവാണെങ്കിൽ നല്ല വിലയാവാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ എങ്ങനെ നാട്ടിലോട്ട് കൊണ്ടുപോകുന്ന ഒരു ഐഡിയ ഇല്ല. ഇതെങ്ങനെ കൊണ്ടുപോകാനാ പ്ലാന്? അവിടെ തുറക്കും, ബാക്ക് തുറക്കും. എന്താ ഇത് പിടിച്ചോ. ഓക്കെ ഗൈസ്, ഡൺ. വിശന്നിട്ട് വയ്യ. അപ്പോൾ പോയി വന്നു. അപ്പം പിന്നെ ഫുഡ് കഴിക്കാനായി. ഫുഡ് കഴിക്കാനല്ല, 4 മണിയായി. നാലുമണിയായി. സോ ഇന്നിപ്പം എന്താ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ടൊമാറ്റോ റൈസാണ്. അതിൻ്റെ ഒപ്പം എന്താ പപ്പടം ഉണ്ട്, മിൽക്ക് മിസ്റ്റ് ഉണ്ട്, അർജുൻ്റെ വീട്ടിൽ നിന്ന് അമ്മ കൊണ്ട് തന്ന പുളിഞ്ചി ഉണ്ട്, പിന്നെ അത് അവനൊരു പ്രോൺസ് അച്ചാറും കഴിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട് ഗൈസ്? ഉണ്ടാക്കിയ ആളനെയാണത്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയുന്നില്ല. വൈകുന്നേരം 8 മണിക്കാണ് ട്രെയിൻ, 8:30 ട്രെയിന്. ഞങ്ങളുടെ ഏറെക്കുറെ പാക്കിങ് ഒക്കെ കഴിഞ്ഞു. എന്തോ ഒരു പെട്ടിയുണ്ട്, പിന്നെ ഒരു ബാക്ക് പാക്കുണ്ട്, പിന്നെ ഒരു ചെറിയ ബാക്ക് പാക്ക്, ഇത്രയേ ഉള്ളൂ. പിന്നെ അത്ര തന്നെ ഉള്ളൂ. ഇതിലെല്ലാം കൊണ്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ അർജുൻ തിരക്കില്ല, അവന് വർക്കിൽ എന്തൊക്കെ പരിപാടിയുണ്ട്. അപ്പോൾ ഒരു ക്യാബ് വിളിച്ചിട്ട് നേരെ വനസ്വാടിക്ക് പോകണം. അവിടെ നിന്ന് ആ ട്രെയിൻ. ഗൈസ്, പ്ലാൻ മൊത്തം മാറി. എന്താ അവന് ഞങ്ങളുടെ ഒപ്പം വരുന്നുണ്ട്. അപ്പം അതില്ലെന്ന് പറഞ്ഞാൽ പിന്നെ അവൻ്റെ പുറത്തേക്ക് ഇറങ്ങണം. അതെ,
അപ്പോൾ ഞങ്ങളെ ഡ്രോപ്പ് ചെയ്തോളാണ്. അപ്പോൾ ഇനി അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലും പോയിട്ട് ട്രെയിൻ കയറി അങ്ങനെ നേരെ വീട്ടിലോട്ട്. 11 കിലോമീറ്ററിന് 1 മണിക്കൂറിനടുത്തേക്ക് കാണിക്കണം. ഇതുണ്ട് ഇപ്പോൾ 6 കിലോമീറ്ററിന് 25 മിനിറ്റ്, 8:30 ട്രെയിൻ, അതുകൊണ്ട് പിന്നെ സമയമുണ്ട്. 8 മണിക്കാണ് ഇപ്പോൾ എസ്റ്റിമേറ്റഡ് ടൈം ഓഫ് അറൈവൽ. ഇപ്രാവശ്യം വന്നിട്ട് ഇങ്ങനെ ട്രാഫിക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതും കിട്ടി, സന്തോഷമായി. അപ്പം നീണ്ട 1 മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ബാനസ്വാടി റെയിൽവേ സ്റ്റേഷനിലെത്തി. അങ്ങനെ ട്രെയിൻ കയറി നാട്ടിലോട്ട്. റെയിൽവേ സ്റ്റേഷനിൽ അത്യാവശ്യം കുറച്ച് മഴയൊക്കെ പെയ്തായിരുന്നു, സോ അത്രയൊക്കെ തന്നെയുള്ളൂ. ഇനി കഴിച്ചിട്ട് അങ്ങനെ കിടക്കാം.